ஏதோ ஒரு பொண்ண ரீசெண்டா பார்த்து மனச பறிகொடுத்துட்டியாமே. சரி அத விடு. அவ எப்படி இருப்பா? എന്നെ ശരിക്കും ഇഷ്ടായോ? ഇഷ്ടായി. ശരിക്കും ഇഷ്ടായി. എനിക്കും ഇഷ്ടായി. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്താ? ഒരു മരു. എന്റെ ഭഗവാനെ, എന്റെ അനിയത്തി സുമതിയുടെ മുഖത്ത് ഞാൻ ഇനി എങ്ങനെ നോക്കും? സുമതി കുഞ്ഞമ്മ ഗോഷ്ടി കാണിച്ചോണ്ടിരിക്കാണോ നോക്കാണ്ടിരിക്കാൻ? നമ്മ ധൈര്യമായിട്ട് നോക്കുന്നേ. നീ പോടാവിടുന്ന് ചെസ് മത്സരത്തി ഞാൻ അവനെ തറ പറ്റി. തലപ്പന്തുകളിലും ചീട്ടുകളിലും തോറ്റപ്പോഴും നീ ഇത് തന്നെ പറഞ്ഞു. അത് പിന്നെ ഞാൻ ഒരുത്തൻ മാത്രം വിചാരിച്ചാ മതിയോ? കൂടെയുള്ള കോന്തന്മാരും കൂടെ വിചാരിക്കണ്ടേ? ചെസ്സിനാവുമ്പോ എന്റെ മണ്ട മാത്രം മതിയല്ലോ. എടാ മരമണ്ട, അതിലും നീ തോറ്റിച്ച് വന്നാലുണ്ടല്ലോ. നിനക്ക് ഞാൻ പച്ച വെള്ളം തരത്തില്ല. പച്ചവെള്ളം ഫ്രീ ആയിട്ട് ഹോട്ടലിൽ നിന്ന് കിട്ടും. അമ്മ വിശന്നിട്ട് കുടല് തിത്തൈ പാടുന്നു. അമ്മ ഒല്ലം തിന്നെ അടുത്തു. അറിയാം, എന്നാലും പറഞ്ഞു എന്നേ ഉള്ളൂ. ഈ ബുക്ക് എനിക്ക് വല്ലാത്ത സങ്കടം വരുന്നു. ഇങ്ങനെയുള്ള ഘട്ടങ്ങളിൽ നമ്മൾ എന്താ പറയാറുള്ളത്? ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. അതെ, ജീവിതം മനോഹരമാണ്. അങ്ങനെ പറഞ്ഞോളൂ. അപ്പൊ സങ്കടമൊക്കെ താനേ. അല്ലെങ്കിൽ തന്നെ എന്റെ ജീവിതം എത്ര ബ്യൂട്ടിഫുള്ളാ. ടൈപ്പ് റൈറ്റിംഗ് പഠിക്കാൻ പോയ നാട്ടും പുറത്തൊരു പാവാടക്കാരി, സ്കൂട്ടറിന്റെ ഹാൻഡിൽ തട്ടി താഴെ വീഴുക, സ്കൂട്ടർകാരൻ അവളെ ആശുപത്രിയിൽ എത്തിക്കുക, ആരോരും ഇല്ലാത്ത കുട്ടിയാണെന്നറിഞ്ഞ് അവളെ ഏറ്റെടുക്കുക, ഒരു ജീവിതം തരിക, ആകെയുള്ളൊരു അനിയത്തിയെ നല്ല സ്കൂളിൽ അയച്ച് പഠിപ്പിക്കുക. എന്റെ വിനയേട്ടൻ എനിക്ക് തന്ന ജീവിതമല്ലേ ഇത്. എന്നെ കെട്ടിക്കാൻ നിനക്ക് എന്താ ഇത്ര തിടുക്കം? നിനക്ക് വേണേ നീ പോയി കെട്ടിക്കോ. മെല്ലെ സംസാരിക്കടി, അപ്പുറമുള്ളവർ കേട്ടാ വിചാരിക്കാ. അച്ഛാ, നമ്മള് വീടല്ലേ, അവരാണോ നമുക്ക് ചെലവിന് തരുന്നത്? ഇനി അവരെന്ത് വിചാരിച്ചാലും എനിക്കൊരു മാങ്ങാ തൊലിയില്ല. നിർത്തടി, നിന്റെ ആട്ടത്തിന് നീ ഞങ്ങളെ ഒന്ന് തുളിച്ചതല്ലേ, എന്നിട്ട് എന്തായി? ആ അമ്മ, പക്ഷെ തെറ്റാന്ന് മനസ്സിലായോണ്ടല്ലേ ഞാൻ അത് വേണ്ടാന്ന് വെച്ചേ. എന്താ വിളിച്ചേ? ഇത് കുറച്ച ഇന്ന മൂഞ്ച തന്നെ അവിടെ കുടിച്ചിരിക്ക്. കുടിച്ചാൽ വെക്കത്ത് വിട്ട് നാണേ അല്ല. റോസിക്കന്റെ സ്വഭാവം പ്രവർത്തികളെ ഇഷ്ടപ്പെടുന്നില്ലെങ്കില് ഈ വീട്ടിൽ നിന്ന് റോസ് എങ്ങോട്ടെങ്കിലും പൊക്കോളൂ. എന്നോട് ഇങ്ങനെ പോരെടുക്കാൻ എന്ത് തെറ്റ് ഞാൻ ചെയ്തത്? അതെങ്ങനെയാ, ഞാനൊരു അനാഥയാണല്ലോ, ആർക്ക് വേണമെങ്കിലും എന്നിട്ട് തട്ടിക്കളിക്കാം. അവനെ ഇനി ഞാൻ ചേട്ടാന്ന് വിളിക്കേണ്ടി വരുമോ? എന്താ വിളിച്ച? കഴിഞ്ഞ ആഴ്ച ഞാൻ അവനെ പോടാ പട്ടി എന്ന് വിളിച്ച. എന്നാത്തിന്? അവന് എന്നെ കാണുമ്പോ ഒരഴക്കം. നിന്നെ കാണുമ്പോ? എന്താ, എന്നെ കണ്ട് അളകിക്കൂടെ? ഭയങ്കര ഫാൻസാ ഞാൻ പറയാനിട്ടല്ലേ.